ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ ബോട്ടത്തിന്റെ ഈ ഒരു പാൻസിന്റെ റിവ്യൂ ആണ്. ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഒരു ഷെഡി പോലെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ട് പ്രിന്റ്സിലുള്ള ഒരു മൂന്ന് കോംബോയാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ മോൾക്ക് യൂസ് ചെയ്തു പോയി, അപ്പൊ ഇത് രണ്ടെണ്ണമാണ് ഉള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് അതും. അപ്പം ഇങ്ങനെ ഓരോ സൈസിൽ അവൈലബിൾ ആണ്, സൈസ് 1 സൈസ് 2 എന്ന് പറഞ്ഞിട്ട്. ഞാൻ സൈസ് 2 ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ആക്ച്വലി ക്ലോത്ത് ഡയപ്പർ അല്ല കേട്ടോ. നമ്മളിപ്പം അഡ്വർടൈസ്മെന്റിൽ ഒരുപാട് കാണുന്നുണ്ടാവും സൂപ്പർ ബോട്ടത്തിന്റെ ഈ ഒരു പാൻസ് ഇട്ടിട്ട് കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നതും മൂത്രമൊന്നും പുറത്തു പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനും ഇത് ഇച്ചുക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല, 600 ഓ 500 അങ്ങനെയുള്ള ഇതിന് മൂന്ന് പാൻസ് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ മിക്കവാറും ആൾക്കാർ ഇത് ക്ലോത്ത് ഡയപ്പർ ആണോ എന്ന് സംശയിച്ചിട്ട് മേടിക്കാറുണ്ട്. ഒരിക്കലും ഇതൊരു ക്ലോത്ത് ഡയപ്പർ അല്ല. ഇതെന്ന് പറയുന്നത് പോട്ടി ട്രെയിൻ പാൻസ് ആണ്. ഞാൻ ഇച്ചുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മൾ ഈ പീ ചെയ്യുന്നതൊക്കെ കൺട്രോൾ ചെയ്യാനും പിന്നെ അവളെ എടുത്തിട്ട് മൂത്രമൊഴിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനും പിന്നെ രാത്രിയുള്ള മൂത്രമൊഴിക്കുന്നതൊക്കെ ഒന്ന് കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ ഒരു ഡയപ്പർ പാൻസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലോത്ത് ഡയപ്പർ ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു ഡയപ്പർ പാൻ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ഷെഡി പോലെയാണുള്ളത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു ഷെഡി പോലെയുള്ള സംഭവം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ടിയിലുള്ള ഒരു, നമ്മൾ ക്ലോത്ത് ഡയപ്പറിനൊക്കെ കാണുന്ന പോലെ കട്ടിയിലുള്ള ഒരു സംഭവം പാഡഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ക്ലോത്ത് ഡയപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് ഒരു 1p അല്ലെങ്കിൽ 2p ഉള്ളിൽ ഫുള്ള് ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞിന്. അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇപ്പം എന്താ പറയുക, നമുക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാത്ത കുട്ടിയാണ്, പക്ഷെ നല്ല തണുപ്പാണ് അല്ലെങ്കിൽ നല്ല മഴയാണ്, അങ്ങനെ കിടക്കുന്ന കുട്ടികൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള പോട്ടി ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞുങ്ങളുടെ മൂത്രം ഒഴിക്കുന്നതൊക്കെ ഒരു കൺട്രോളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സേഫ്റ്റിക്ക് അങ്ങനെ പറയാം, നമുക്കൊരു സേഫ്റ്റിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് ഇത് ക്ലോത്ത് ഡയപ്പറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇച്ചക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് ഒക്കെ ഇത് ഇട്ടിട്ട് ഒരു രണ്ട് മൂത്രം ഹോൾഡ് ചെയ്യും, രണ്ട് മൂത്രം പോലും ഇത് ഹോൾഡ് ചെയ്യുന്നില്ല, അപ്പോഴത്തേക്കും ഇത് ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് പോലെ അത്ര ഹൈപ്പ് പ്രോഡക്റ്റ് ഒന്നല്ല, പക്ഷെ പാഡഡ് അണ്ടർവെയർ ആണെന്ന് മാത്രം. പക്ഷെ ഇത് ലീക്ക് ആവുന്നുണ്ട്, അതുമാത്രമല്ല ലീക്ക് ആവും, കാരണം ചെറിയൊരു പാഡഡ് ആയിട്ടുള്ള സംഭവം മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അതുമാത്രമല്ല ഇത് നമുക്ക് ശരിക്കും ആ ഒരു പോട്ടി ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു 2 ഇയർ ഒക്കെ കഴിയുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ മൂത്രമൊക്കെ ഒന്ന് കൺട്രോളായി ബെഡിൽ മൂത്രം ഒഴിക്കുന്നതൊക്കെ നിർത്തി അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം. അഥവാ ഇനി മൂത്രം ഒഴിച്ച് പോയാൽ ബെഡിലാവരുത് അങ്ങനെയുള്ള, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ മൂത്രം ഒഴിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം അവർ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ എപ്പോഴെങ്കിലും തണുപ്പ് കൂടുമ്പോഴോ മഴ കൂടുമ്പോഴൊക്കെ ഒന്ന് പീ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പീ ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഡയപ്പർ പാൻസ് ആണ് കേട്ടോ. അല്ലാണ്ട് ഇത് നമുക്ക് ക്ലോത്ത് ഡയപ്പർ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി മേടിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും മേടിക്കരുത് കേട്ടോ. അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിയിലുള്ള കുറച്ച് റേറ്റ് ആണെങ്കിലും ആ കട്ടിയിലുള്ള ക്ലോത്ത് ഡയപ്പർ തന്നെയാണ് കേട്ടോ. ഇതിനിപ്പോൾ അത്ര റേറ്റ് ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു ഒരു 500 or 600 സംതിങ്ങേ ഉള്ളൂ. അതിന് മൂന്ന് പാൻസ് കിട്ടും കേട്ടോ. പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ, നമുക്ക് പോട്ടി ട്രെയിനിങ്ങിനല്ലാണ്ട് ഇത് അവരത് പോട്ടി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പോട്ടി ട്രെയിനിങ്ങിനല്ലാണ്ട് നമുക്ക് ക്ലോത്ത് ഡയപ്പറിന് ബദലായിട്ട് നമുക്ക് ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നല്ല ക്യൂട്ട് പ്രിന്റും കാര്യങ്ങളാണ്, കുട്ടികൾക്ക് നല്ല കംഫർട്ട് ആയിരിക്കും ഇടാൻ. ജസ്റ്റ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പാൻറ് പോലെ ഇങ്ങനെ കയറ്റിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇത് നമുക്ക് ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു മൂത്രം രണ്ട് മൂത്രം അതിൽ കൂടുതലൊന്നും ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു പാൻസിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് സൈസസ് ഉണ്ട്, ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് സൈസ് 2 ആണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയറിനുള്ള കുട്ടികൾക്കൊക്കെ ഈ സൈസ് 2 ആണ് ഉണ്ടാവുക. എന്തായാലും ആ സൈറ്റിൽ പോയി നോക്കുക, സൈസ് 1 ആണോ സൈസ് 2 ആണോ നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമുള്ളത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡയപ്പർ പാൻസിന്റെ ചെറിയൊരു റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ കുറെ അഡ്വർടൈസ്മെന്റിലൊക്കെ ഹൈപ്പായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണല്ലോ ഇതിട്ടിട്ട് കുഞ്ഞുങ്ങൾ ഓടുന്നതും പിന്നെ മൂത്രമൊന്നും പോകുന്നില്ല ലീക്ക് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും ജസ്റ്റ് ഒന്ന് മേടിച്ചു നോക്കിയതാണ്. ഇച്ചുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാലാണെങ്കിൽ ഇച്ചുവിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ടുണ്ട്. ഇപ്പൊ ഇച്ചുക്ക് 1.5 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു 2 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും മെല്ലെ മെല്ലെ മൂത്രം ഒന്ന് കൺട്രോൾ ചെയ്ത് എന്താ പറയാ, ബെഡിൽ മൂത്രം ഒഴിക്കുന്നതും ആ ബെഡ് ടൈമിൽ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ മൂത്രം ഒഴിക്കുന്നതൊക്കെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ കൊണ്ടുവരേണ്ട സമയത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന പാൻസ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടപ്പം മേടിച്ചെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും ഹൈപ്പായിട്ട് തിങ്ക് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. എന്തായാലും
അത്രമാത്രം യൂറിൻ ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല, ഏകദേശം 1 or 2 P അത്രയൊക്കെ തന്നെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അമ്മമാർ ഇത് ക്ലോത്ത് പേപ്പർ എന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്യാറുണ്ട് ചെറിയ പൈസക്ക് കിട്ടുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഇതൊരിക്കലും അങ്ങനെ അങ്ങോട്ട് ക്ലോത്ത് പേപ്പർ ആയിട്ട് ഉള്ള ഒരു യൂസ് കിട്ടുന്നു തോന്നുന്നില്ല. അത്രയും നൈസായിട്ടുള്ള പാഡഡ് ആയിട്ടുള്ള സാധനം കേട്ടോ, കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്. പോട്ടി ട്രെയിനിങ്ങിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും, അല്ലാതെ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതാണ് നമ്മളെ ഈ ഒരു ഡയപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ. സോറി, ഡയപ്പർ അല്ല, ഈ ഒരു എന്താ പറയുക, പാഡഡ് അണ്ടർവെയറിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നത്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ലൊരു വീഡിയോ തരാം. താങ്ക് യു.